നരേന്ദ്ര മോദി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ എതിർത്തവരെല്ലാം പിന്നീട് അതിനെ ഏറ്റെടുത്ത ചരിത്രമാണുള്ളത്. കേന്ദ്ര സർക്കാരിനെ പലപ്പോഴും വിമർശിക്കുന്നവർ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യയെയും വിമർശിച്ചു. എന്നാൽ ഇപ്പോഴിതാ മോദിയുടെ നയങ്ങളെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് പല മഹാന്മാരും. നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സങ്കല്പത്തിലേക്കുള്ള ചവിട്ടുപടിയായി ജാമിയ മിലിയ ഇസ്ലാമി മാറുകയാണ്. ഡിജിറ്റൽ പോർട്ടൽ എന്ന ഗവൺമെന്റ് പോർട്ടലിൽ സർട്ടിഫിക്കറ്റിൽ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കി സൂക്ഷിക്കാവുന്ന സംവിധാനം ജാമിയ മിലിയയും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. JMA ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിനായി ഇതിനോടകം സർവകലാശാല അപേക്ഷിച്ചിട്ടുണ്ട്. അക്രഡിറ്റേഷനിലൂടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ സാധിച്ചാൽ കേന്ദ്ര സർവകലാശാലക്കിടയിൽ ജാമിയ മിലിയ ഇസ്ലാമിയയ്ക്ക് വലിയ നേട്ടമാകും. നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള ജാമിയ മിലിയ UG, PG, PhD തുടങ്ങിയ കോഴ്സുകളിലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിലുള്ള സുതാര്യത ഉറപ്പുവരുത്താൻ നാഷണൽ അക്കാദമിക് ഡെപ്പോസിറ്റി എന്ന സെൽ രൂപീകരിച്ചിരിക്കുകയാണ്. ജാമിയ മിലിയ ഇസ്ലാമിയ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഓഫീസിലായിരിക്കും ഇതിന്റെ സെൽ പ്രവർത്തിക്കുക. ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയാണ് ജാമിയ മിലിയ ഇത് അറിയിക്കുന്നത്. മോദി സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയവുമായി രംഗത്തെത്തിയപ്പോൾ ഇതൊക്കെ സാധ്യമാകോ എന്ന് പറഞ്ഞു വന്നവരാണ് പലരും. അതേസമയം പിന്നീട് ഡിജിറ്റൽ വിപ്ലവമായിരുന്നു അരങ്ങേറിയത്. ഓഫീസുകളിലെ രേഖകളും സ്കൂളുകളിൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഡിജിറ്റൽ ലോക്കറിലായി. പേപ്പർ രൂപത്തിൽ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ലോക്കർ സംവിധാനം. വിവിധ സർക്കാർ ഏജൻസികൾ, തൊഴിൽദാതാക്കൾ എന്നിവർ പരിശോധിക്കാൻ പേപ്പർ രേഖകൾക്ക് പകരം ഡിജിറ്റൽ സംവിധാനത്തിലുള്ള ഡോക്യുമെന്ററികളുടെ ലിങ്കുകൾ കൈമാറും. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും രേഖകൾ കൈമാറാനും പരിശോധിക്കാനും സൗകര്യമുണ്ടാകും. രേഖകൾക്ക് ഈ സിഗ്നേച്ചർ സംവിധാനത്തിനും സൗകര്യമുണ്ട്. ഏതായാലും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ സംവിധാനങ്ങൾ രേഖകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.